നമസ്കാരം. ലോക പ്രശസ്തരായി മാറിയ പ്രണയ ജോഡിയാണ് ലവ് ഗുരുവും ജൂലിയും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ബീഹാറിൽ നിന്നും ഇവർക്ക് ലോക പ്രശസ്തി നേടിക്കൊടുത്തത് പരസ്പരം അത്രമേൽ ആഴത്തിലിറങ്ങിയ അവരുടെ പ്രണയമാണ്. പ്രൊഫസർ മടുക്നാഥ് ചൗധരി എന്ന ലവ് ഗുരുവും ജൂലി കുമാരി എന്ന അദ്ദേഹത്തിൻ്റെ പ്രണയിനിയുടെയും കഥ ആരും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. 30 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഇരുവർക്കും. പ്രണയിക്കാൻ തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് 49 വയസ്സും ജൂലിക്ക് 19 വയസ്സുമായിരുന്നു. പക്ഷേ എങ്കിലും അവർ പ്രണയിച്ചു. രാജ്യത്തെ ഏറ്റവും പ്രശസ്തരായ പ്രണയ ജോഡിയായി അവർ അറിയപ്പെട്ടു. പിന്നീട് വിവാഹവും കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ അവർ വേർപിരിഞ്ഞുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വൈവാഹിക ജീവിതം തുടങ്ങിയ ശേഷം അവർ വേർപിരിഞ്ഞു. ജൂലി ആത്മീയതയുടെ വഴി തിരഞ്ഞെടുത്ത് ആ വഴിയെ ഒറ്റയ്ക്ക് യാത്ര തിരിച്ചു. ഇപ്പോൾ റിട്ടയർമെൻറ്റിനു ശേഷം ലവ് ഗുരു ഒറ്റയ്ക്കാണ്. ലോകശ്രദ്ധ തന്നെ നേടിയ ആ പ്രണയിനിയെ ചേർത്തുപിടിക്കാൻ ലവ് ഗുരു എന്ന പ്രൊഫസർ മടുക്നാഥ് അനുഭവിക്കേണ്ടി വന്നത് കുറച്ചൊന്നുമല്ല. ലവ് ഗുരുവിൻ്റെയും ജൂലിയുടെയും പ്രണയകഥ ഇങ്ങനെയാണ്. ബീഹാറിലെ പാട്ന യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദി വകുപ്പ് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ മടുക്നാഥ്. അന്ന് അദ്ദേഹത്തിന് 49 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിരുന്നു ജൂലി. 2004 ഇരുവരും കണ്ടുമുട്ടിയത്. ക്ലാസ്സിൽ വൈകിയെത്തിയതിനെ തുടർന്നുള്ള ശകാരവും അതിനെ തുടർന്നുള്ള സൗഹൃദവുമാണ് ഇരുവരെയും അടുപ്പിച്ചത്. പ്രൊഫസർ മടുക്നാഥിന് ഭാര്യയും 2 മക്കളുമുണ്ടായിരുന്നു. ശാന്തമായ ജീവിതം. ഭാര്യ ആഭ വീട്ടമ്മയായി കഴിയുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള അടുപ്പം പതുക്കെ പ്രണയത്തിലേക്ക് വഴിമാറി. ജൂലിയാണ് പ്രൊഫസറില്ലാതെ തനിക്ക് ജീവിക്കാനാവില്ലെന്ന് പറഞ്ഞത്. ആദ്യം അദ്ദേഹം അതിന് അനുകൂലമായിരുന്നില്ല. എന്നാൽ പ്രണയം അദ്ദേഹത്തെ മാറ്റിമറിച്ചു. മറ്റെല്ലാം മറന്ന് പ്രണയിക്കാൻ തുടങ്ങിയവർ. എന്നാൽ ഒട്ടും എളുപ്പമായിരുന്നില്ല അത്. മകളാവാൻ പ്രായമുള്ള വിദ്യാർത്ഥിനിക്കൊപ്പം പാർക്കിലും മറ്റുള്ള പൊതു ഇടങ്ങളിലും കറങ്ങുന്ന പ്രൊഫസർ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. കഥകൾ പറഞ്ഞു. അതോടെ വീട്ടിലും പ്രശ്നമായി മാറി. ഭാര്യ നിരന്തര വഴക്കിലേക്ക് മാറി. ബന്ധുക്കൾ പ്രൊഫസറെ ഒറ്റപ്പെടുത്തി. ഭാര്യയുടെ ബന്ധുക്കൾ ഇരുവരെയും പരസ്യമായി തല്ലി ചതച്ചു. തെരുവിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അവർ കരിയോയിൽ ഒഴിച്ചു. തുടർന്ന് ഭാര്യ നൽകിയ പരാതിയിൽ ഗാർഹിക പീഡനക്കുറ്റം ചുമത്തി പ്രൊഫസറെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. വിശ്വാസവഞ്ചനാക്കേസിൽ ജൂലിയും ജയിലിലായി. പാറ്റ്ന സർവകലാശാല അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. 2009 ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. എല്ലാവരും ആ പ്രണയത്തെ ശപിച്ചു. മാധ്യമങ്ങൾ അവരുടെ വാർത്തകൾ തുടർച്ചയായി നൽകി. ജയിൽ മോചിതനായ പ്രൊഫസർ ജൂലിയെ കൈവിട്ടില്ല. അദ്ദേഹം പാറ്റ്ന വിട്ടു ഭഗൽപൂരിലെത്തി ഒരുമിച്ച് താമസം തുടങ്ങി. പിന്നീട് അദ്ദേഹം കോടതിയെ സമീപിച്ചു. അനുകൂല വിധിയുണ്ടായി. 2013 ഫെബ്രുവരി 13 അദ്ദേഹത്തെ ജോലിയിൽ പുനഃസ്ഥാപിക്കാൻ കോടതി വിധിച്ചു. എന്നാൽ സർവകലാശാല വിധി നടപ്പാക്കിയില്ല. അതിനായി അദ്ദേഹത്തിന് സത്യാഗ്രഹം കിടക്കേണ്ടി വന്നു. ഒടുവിൽ ചാൻസലറായ ഗവർണർ ഇടപെട്ട് വിധി നടപ്പാക്കി. പുറത്തായ കാലത്ത് ശമ്പളമായ 20 ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിച്ചു. വിവാഹമോചന കേസിൽ കോടതി ഭാര്യയ്ക്കും കുട്ടികൾക്കും മാസം 15,000 രൂപ ചിലവിന് നൽകാനും വിധിച്ചു. പാറ്റ്നയിലെ 2 വീടുകളിലൊന്ന് ആദ്യ ഭാര്യയ്ക്ക് നൽകി. കോടിയിലേറെ വിലമതിക്കുന്നതാണ് ആ വീട്. പ്രൊഫസറോടുള്ള പ്രണയം ശാരീരികം എന്നതിനേക്കാൾ ആത്മീയമായാണ് എന്നാണ് ജൂലി മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയിൽ നിന്നാണ് അതുണ്ടായതെന്നും അവർ പറഞ്ഞു. ഇത്രയേറെ തടസ്സങ്ങൾ വന്നിട്ടും അതെല്ലാം വകഞ്ഞുമാറ്റി അവർ സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു. ജൂലിയുടെയും പ്രൊഫസറുടെയും പ്രണയകഥ ലോകമാധ്യമങ്ങളിൽ വാർത്തയായി. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങൾ ലവ് ഗുരു എന്നും വിളിച്ചു. മനോഹരമായിരുന്നു ആ ജീവിതമെന്ന് ഇരുവരും മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപ്രവർത്തനത്തിലും സജീവമായ പ്രൊഫസർക്കൊപ്പം പൊതുപരിപാടികളിൽ ജൂലിയും പങ്കാളിയായി. തങ്ങളുടെ അസാധാരണമായ പ്രണയത്തെക്കുറിച്ച് പ്രൊഫസർ ഒരു പുസ്തകവും എഴുതി. മടുക് ജൂലി ഡയറി എന്ന ആ പ്രണയകഥ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ചർച്ചകളിൽ നിറഞ്ഞു. വാലന്റൈൻസ് ആഘോഷങ്ങളിൽ ഇരുവരും അതിഥികളായിരുന്നു. മാധ്യമങ്ങൾ നിരന്തരം ഇരുവരെയും കുറിച്ച് എഴുതി. പ്രണയവുമായി ബന്ധപ്പെട്ട പര്യായമായി ഇരുവരും മാറി. എന്നാൽ 6 വർഷം മുമ്പ് വീണ്ടും കഥ മാറി. പ്രണയത്തിൻ്റെ ആനന്ദങ്ങളിൽ നിന്നും വൈവാഹിക ജീവിതത്തിലേക്ക് വന്നുവീണ ജൂലി പതിയെ ആത്മീയ പാതയിലേക്ക് കൂടുതൽ സഞ്ചരിക്കാൻ തുടങ്ങി. ബനാറസ് ഹിന്ദു സർവകലാശാലയിലും JNUവിലും പഠിച്ച ജൂലി ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് ഒറ്റയ്ക്കുള്ള സഞ്ചാരങ്ങൾ ആരംഭിച്ചു. ഇത് അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി. തുടർന്ന് ജൂലി ബന്ധം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചു. പുതുച്ചേരിയിലും ഋഷികേശിലും പൂനെയിലെ ഓഷോ ആശ്രമത്തിലുമായി അവർ കഴിഞ്ഞു. പൊതുപരിപാടികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന ജൂലിയുടെ വിവരങ്ങൾ പിന്നീട് അധികം അറിയില്ല. പാറ്റ്നയിൽ വരുമ്പോൾ ജൂലി തന്നെ കാണാൻ വരാറുണ്ടെന്ന് പ്രൊഫസർ പറയുന്നു. ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും. ആത്മീയമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് അവളെന്നും ശാന്തി തേടിയുള്ള ആ യാത്ര അവൾ തുടരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ജൂലി പോയതോടെ പ്രൊഫസർ പാറ്റ്നയിലെ ഫ്ളാറ്റിൽ തനിച്ചായി. 2017 അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ചു. ഭാര്യയും കുടുംബവും അതേ നഗരത്തിൽ ഉണ്ടായെങ്കിലും അദ്ദേഹവുമായി ഒരു ബന്ധവുമില്ല. സ്റ്റോക്ക് ഹോമിൽ ജോലി ചെയ്യുന്ന മകൻ അദ്ദേഹത്തോട് മിണ്ടുക പോലുമില്ല. ആരുമില്ലാതെ നിൽക്കുകയാണെങ്കിലും നിരാശനല്ല അദ്ദേഹം. ഫേസ്ബുക്കിൽ സജീവമായ അദ്ദേഹം രാഷ്ട്രീയമടക്കമുള്ള വിഷയങ്ങൾ
വിഷയങ്ങൾ സ്ഥിരമായി എഴുതുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. പ്രണയത്തെയും ആത്മീയതയും ജീവിതത്തിന്റെ അർത്ഥത്തെയും കുറിച്ചുള്ള നിരവധി പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ കാണാം. യാത്രകളെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം നിരന്തരം സഞ്ചരിക്കുന്നു. കന്യാകുമാരിയിൽ വന്നപ്പോഴുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എഫ് ബി പ്രൊഫൈലിൽ കാണാം. ഭഗൽപൂരിൽ ജൂലിക്കൊപ്പം ഒരു പ്രണയ വിദ്യാലയം തുടങ്ങാനുള്ള ആലോചനകളിലായിരുന്നു അദ്ദേഹം. അതിനിടെയാണ് അവൾ പോയത്. കുട്ടികൾക്ക് പ്രണയത്തെയും സ്നേഹത്തെയും കുറിച്ച് ക്ലാസ് എടുക്കുവാനുള്ള ആഗ്രഹം അദ്ദേഹം എപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട്. അത്തരമൊരു പാഠശാല താൻ തുടങ്ങുമെന്നും തന്നെ അദ്ദേഹം പറയുന്നു. 2 വർഷം മുമ്പ് ഒരു പ്രണയദിനത്തിൽ പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ വീണ്ടും ഒരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിരവധി വിവാഹ ആലോചനകൾ തനിക്ക് വരുന്നുണ്ട് എന്നും അതിലൊന്ന് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് വാർത്തയായിരുന്നു. പ്രൊഫസർക്ക് ഇപ്പോൾ 64 വയസ്സുണ്ട്. പ്രായമല്ല തൻ്റെ പ്രണയബന്ധത്തെ ഇല്ലാതാക്കിയത് എന്നാണ് പ്രൊഫസർ പറയുന്നത്. മാനസികമായി ഞങ്ങൾ ഇരുവരും ഒരേ പ്രായമാണ് എന്നാണ് ജൂലി എപ്പോഴും പറയാറുള്ളത് എന്നും അദ്ദേഹം പറയുന്നു. പ്രണയഗുരുവായി അറിയപ്പെടുന്ന ഓഷയുടെ ആരാധകനാണ് പ്രൊഫസർ. ജീവിതത്തെ മാറ്റി തീർക്കുന്ന ശക്തിയാണ് പ്രണയം എന്നാണ് അദ്ദേഹത്തിന്റെ സാക്ഷ്യം. അതിനാൽ തന്റെ പ്രണയ ജീവിതം ഒരിക്കലും അവസാനിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. ജൂലി വിട്ടുപോയതോ അദ്ദേഹം ഒറ്റയ്ക്കായതോ അറിയാതെ ഇപ്പോഴും മലയാളത്തിലടക്കം അവരുടെ വിശദ പ്രണയത്തെക്കുറിച്ച് ധാരാളം കുറിപ്പുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കാണാറുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.